الله 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 السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ശാരീരികവും മാനസികവുമായ സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണം. കാരണം ശാരീരികവും മാനസികവുമായ സന്തോഷങ്ങളൊക്കെ നൽകുന്നത് ആരാ? അള്ളാഹുവാണല്ലോ. അപ്പോൾ അള്ളാഹു അത് നമുക്ക് നൽകണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കണം, അല്ലേ? അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതം എന്താ? അതെങ്ങനെയാ? അതാണ് മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൂടെ നമ്മളതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? അങ്ങനെ പഠിക്കാനാണ് നമ്മൾ മദ്രസയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഉപ്പമാരും ഉമ്മമാരുമൊക്കെ അതിനാണ് നമ്മളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളതും. നമ്മൾ ഇതൊക്കെ പഠിച്ച് നല്ല കുട്ടികളായി മാറി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ് നമ്മളെ അവർ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു പാഠം. ചില ആളുകൾക്ക് മനസ്സിലുണ്ടാകും, ഈ ദുനിയാവിൽ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ? നമസ്കരിക്കണം, രാവിലെ സുബഹിക്ക് നമസ്കരിക്കണം, അതേപോലെ തന്നെ ഖുർആൻ ഓതണം, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്നിങ്ങനെ സ്റ്റൈലാക്കി, ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതാക്കി, ഇവിടെയൊക്കെ ഇങ്ങനെ മുടി നിർത്തി, അങ്ങനെയൊന്നും വെട്ടാൻ പറ്റൂല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താണ് അങ്ങനെയൊക്കെ ജീവിതം? ഒരു സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ളതല്ലേ? അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ പർദ്ദയൊക്കെ ഇടണം, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറച്ചു വെക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭാഗങ്ങളൊഴികെ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ മറച്ചു വെക്കണം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലൊരു അടിമത്വമല്ലേ, സ്വാതന്ത്ര്യമില്ലായ്മയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം എന്താ? ഒരു സ്ത്രീയാകട്ടെ പെൺകുട്ടിയാകട്ടെ, മുൻകൈയും മുഖവും ഒഴിച്ച് അഥവാ മറ്റുള്ളവരിൽ നിന്നും മറക്കേണ്ട ഭാഗങ്ങളൊക്കെ, മറ്റുള്ളവർക്ക് ആകർഷണീയത തോന്നുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നത് എങ്കിൽ അവൾ മറ്റുള്ളവരെക്കാൾ സുരക്ഷിതയായിരിക്കും, അല്ലേ? ഇതേപോലെ നമസ്കാരവും ഖുർആൻ പാരായണവും നമ്മൾ ചെയ്യുന്ന ആരാധനകളൊക്കെ തിന്മയിൽ നിന്നും നമ്മളെ തടയാനും രക്ഷപ്പെടുത്താനും സഹായകമാകും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം അത്തരം നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ലവരായി ജീവിക്കുവാനും അതിലൂടെ സ്വർഗം നേടാനും ഈ രൂപത്തിൽ ജീവിക്കുന്നവർക്ക് സാധിക്കുന്നു. അതല്ല, എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ചു ജീവിക്കണം, ഞാൻ മുടിയൊക്കെ അങ്ങനെ വെട്ടും, ഞാൻ എൻ്റെ ഡ്രസ്സും എൻ്റെ ഫാൻറ്റൊക്കെ ഞെരിയാണിക്ക് താഴേക്ക് ആയിരിക്കും, ഞാനിങ്ങനെ പർദ്ദയൊന്നും ഇടൂല, ഞാനൊക്കെ അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് തലയിൽ തട്ടൊന്നും ഇടാതൊക്കെ നടക്കും എന്ന് പറയുന്നവർക്ക് അങ്ങനെ ജീവിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവർക്ക് സ്വർഗം അവരുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുമോ? ഇല്ല. അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ അവർ നരകത്തിലേക്കല്ല എത്തിപ്പെടുക. അവർ പേടിക്കേണ്ടതില്ലേ? അതിനെ തീർച്ചയായും അവർ പേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട രസകരമായ ചിന്തനീയമായ അറിവുകൾ നമുക്ക് നേടിത്തരുന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പാഠം വായിക്കാം, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് ശ്രദ്ധിക്കണം. ഓക്കെ. അദ്-ദറസുൽ ഖാമിസ്, അഞ്ചാമത്തെ പാഠം. അൽ ഹുരിയത്തു വൽ മസ്ഊലിയത്തു. ഹുരിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ്? അടിമത്തം, അല്ലേ? അടിമത്തം. ഇവിടെ എന്താണ് ഹുരിയത്ത്? സ്വാതന്ത്ര്യം. വൽ മസ്ഊലിയത്തു, മസ്ഊലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം, ബാധ്യത എന്നൊക്കെ പറയാം. മസ്ഊലിയത്ത് എന്ന് പറയുമ്പോൾ ദഖലൽ മുദർറിസു അൽ ഫസ്ല, നമ്മുടെ പാഠം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ദഖലൽ മുദർറിസു
الفصل അധ്യാപകൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു ഫസല്ലമ അല തുല്ലാബ് എന്നിട്ട് കുട്ടികളോട് സല്ലമ എന്തായിരിക്കും അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സല്ലമ സലാം പറഞ്ഞു അതെ മാഷാല്ലാ സല്ലമ സലാം പറഞ്ഞു ഫഖാമ തുല്ലാബ് അപ്പോൾ കുട്ടികളൊക്കെ എന്തു ചെയ്തു എഴുന്നേറ്റു നിന്നു വറദ്ദു അസ്സലാമ എന്നിട്ട് അവരെന്തു ചെയ്തു സലാം മടക്കി ثم جلسوا പിന്നീട് അവരൊക്കെ എന്ത് ചെയ്തു ഇരുന്നു അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അധ്യാപകൻ സലാം പറഞ്ഞു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു സലാം മടക്കി എന്നിട്ട് അവരൊക്കെ ഇരുന്നു അൽ മുദരിസ് പിന്നെ അധ്യാപകൻ എന്തു ചെയ്തു എന്നറിയുമോ അധ്യാപകൻ ചോദിക്കുകയാണ് കൈഫ അൻതും അയ്യുഹൽ അഹിബ്ബ അല്ലയോ എൻ്റെ കൂട്ടുകാരെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത് ചോദിക്കുമ്പോൾ കുട്ടികൾ മറുപടി പറയുന്നുണ്ട് എന്താ മറുപടി പറയുന്നത് അത്തുല്ലാബ് കുട്ടികൾ പറഞ്ഞു അൽഹംദുലില്ലാ ബിഖൈർ അൽഹംദുലില്ലാ സുഖമാണ് വ അൻത ഉസ്താദെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളങ്ങനെ ചോദിക്കാറുണ്ടോ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഉസ്താദുമാരോട് നിങ്ങളങ്ങനെ ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് സുഖമാണോ എന്താ വിശേഷങ്ങളൊക്കെ എന്ന് ചോദിക്കാറുണ്ടോ മദ്രസയിൽ നിന്ന് കാണുമ്പോൾ അതല്ല മദ്രസയിൽ നിന്ന് കാണാനിപ്പോൾ പറ്റുന്നില്ല പുറത്തു നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ കാണുമ്പോൾ ഓടി ചെന്നിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദെ എന്താ വിശേഷങ്ങളൊക്കെ ടീച്ചറെ കാണുമ്പോൾ ടീച്ചറെ എന്താ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ടോ അങ്ങനെ ആരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് നീ ചോദിക്കാറുണ്ടോ ഉണ്ടോ ആ അങ്ങനെ ചോദിക്കണം അങ്ങനെ ചോദിക്കണം അപ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാവുക ഉസ്താദുമാർക്കും ടീച്ചർമാർക്കും ഒരു പക്ഷേ നമ്മളെ ഓർമ്മയുണ്ടാകണമെന്നില്ല കാരണം എന്താ നമ്മളൊക്കെ പഠിച്ച് പഠിച്ച് വളർന്ന് വലുതായി വലിയ കുട്ടികളായിട്ടുണ്ടാവും അല്ലേ നമ്മളെ കുട്ടികളെ ഉസ്താദുമാരും ടീച്ചർമാരൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ടതാവും ഈ പ്രായത്തിൽ കണ്ടതാവും പിന്നെ നിങ്ങൾ വളർന്ന് വലുതായി വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഉസ്താദുമാർക്കൊരു പക്ഷെ നിങ്ങളെ കണ്ടാൽ പെട്ടെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ നിങ്ങൾക്കറിയാം ഇത് എന്നെ പഠിപ്പിച്ച ഉസ്താദാണ് ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾ അവരെ കാണുമ്പോൾ അതുപോലെ പോയിട്ട് ചോദിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഉസ്താദിനോട് എന്തു ചെയ്തു കുട്ടികൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ അൽ മുദരിസ് അധ്യാപകൻ എന്തു പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നതിന് ശേഷം അദ്ഖല അൽ മുദരിസു യദഹു ഫിൽ ഹഖീബ എന്താണ് ഹഖീബ ബാഗ് ഹഖീബ എന്ന് വെച്ചാൽ ബാഗ് അദ്ഖല അൽ മുദരിസു അധ്യാപകൻ പ്രവേശിപ്പിച്ചു യദഹു അദ്ദേഹത്തിൻ്റെ കയ്യിനെ ഫി ഹഖീബത്തിഹി അദ്ദേഹത്തിൻ്റെ ബാഗിലേക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ അധ്യാപകൻ എന്താ ചെയ്തത് തൻ്റെ കയ്യ് ബാഗിലേക്ക് അങ്ങോട്ട് ഇട്ടു തുമ്മ അഖ്റജ മിൻഹ എന്താ അഖ്റജ അഖ്റജ പുറത്തെടുത്തു തുമ്മ അഖ്റജ മിൻഹ പിന്നീട് ആ ബാഗിൽ നിന്നും പുറത്തെടുത്തു എന്ത് ബഅദൽ ജസാസ ചില കാർഡുകൾ ജസാസ എന്ന് വെച്ചാൽ ബിതാക കാർഡ് ചില കാർഡുകൾ ബാഗിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തു ثم سأل للطلاب പിന്നെ കുട്ടികളോട് ചോദിച്ചു മൈ യഖറഉ മാ ഫീ ഹാദിഹിൽ ജസാസ ഒരുപാട് കാർഡുകൾ പുറത്തേക്ക് എടുത്തിട്ട് അധ്യാപകൻ ചോദിക്കുകയാണ് ഈ ജസാസകളിൽ ഉള്ളത് ആരാണ് വായിക്കുക അപ്പോൾ ഫഖാമ അബ്ദുള്ള ഫഖാമ അബ്ദുള്ള അബ്ദുള്ള എന്ത് ചെയ്തു ഖാമ അതെ എഴുന്നേറ്റു ഫഖാമ അബ്ദുള്ള അപ്പോൾ അബ്ദുള്ള എഴുന്നേറ്റു അനയാ ഉസ്താദ് ഞാൻ പറയാം ഉസ്താദേ നോക്കൂ അബ്ദുള്ള നല്ല കുട്ടിയാണ് ഉസ്താദ് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഉടനെ എഴുന്നേറ്റിട്ട് എന്ത് പറഞ്ഞു ഞാൻ പറയാം ഉസ്താദേ എന്താണ് ആ കാർഡിലുള്ളതെന്നുള്ള അബ്ദുള്ളക്ക് അറിയോ അപ്പോൾ അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ അവൻ എന്തു ചെയ്തു ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവൻ തയ്യാറാവുകയാണ് നമ്മളും അതുപോലെ ഉസ്താദുമാരും ടീച്ചർമാരും ഒക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മടി കാണിച്ച് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഞാൻ ചെയ്യാം ഞാൻ പറയാം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരാൻ തൻ്റെ ഇടം കാണിക്കണം ഓക്കെ അങ്ങനെ അബ്ദുൽ എന്തു പറഞ്ഞു ഞാൻ പറയാം അൽ മുദരിസ് അധ്യാപകൻ എന്തു പറഞ്ഞു അഹ്സൻസ് എന്ത് പറഞ്ഞു അഹ്സൻസ് വളരെ നല്ലത് വെരി ഗുഡ് എന്നിട്ട് എന്ത് ചെയ്തു അധ്യാപകൻ ഒരു കാർഡെടുത്ത് കാണിച്ചു കൊടുത്തു എന്നിട്ടെന്തു പറഞ്ഞു ഇഖ്റ യാ അബ്ദുള്ള അബ്ദുള്ള നീ വായിക്കുക
മാഫിൽ ജസാസത്തിൽ ഉല, ഈ ഒന്നാമത്തെ കാർഡിലുള്ളത്, ഒന്നാമത്തെ സ്ലിപ്പുണ്ടല്ലോ കാർഡ്, ഇതിലുള്ളത് നീ ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞ് ഉസ്താദ് എന്ത് ചെയ്തു? അബ്ദുള്ളയുടെ നേരെ ആ കാർഡ് കാണിച്ചു കൊടുത്തു. അബ്ദുള്ള ഇഖ്റഉ, അബ്ദുള്ള വായിക്കാണ്. എന്താ വായിക്കുന്നത്? ലൈസ ഫി ഹയാത്തിൽ ഇൻസാനി ഷൈഉൻ അഅ്ളമ മിനൽ ഹുരിയ. എന്താ വായിച്ചത്? ആ കാർഡിലുള്ളത് എന്താ? ലൈസ ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിൽ ഇല്ല, ഷൈഉൻ ഒന്നുമില്ല, അഅ്ളമ മിനൽ ഹുരിയ സ്വാതന്ത്ര്യത്തേക്കാൾ മഹത്വമേറിയ വലിയതായ ഒന്നും മനുഷ്യ ജീവിതത്തിലില്ല. എന്ന് വെച്ചാൽ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ് എന്നർത്ഥം. അതല്ലാതെ മറ്റുള്ളവരുടെ കീഴിൽ അടിമയായി കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ യജമാനൻ എന്താണോ പറയുന്നത് അതേപോലെ ചെയ്തു കൊടുക്കുക. ഒരു ഭാരം പൊക്കാൻ പറയുമ്പോൾ പൊക്കുക, ഇങ്ങോട്ട് വെക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ട്, അങ്ങോട്ട് വെക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് വെക്കുക, എന്താ നമ്മൾ പറയുക, ആ രൂപത്തിലൊക്കെ പ്രയാസപ്പെടുത്തുക. കൂലി കിട്ടുമോ? കൂലിയൊന്നും കിട്ടൂല. പിന്നെയോ ഭക്ഷണം കിട്ടുമോ? ഭക്ഷണം കുറച്ചെന്തെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടും. അങ്ങനെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതെന്താ? അടിമത്വം എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ബിത്താഖയിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെക്കാൾ മഹത്വമേറിയ മറ്റൊരു കാര്യം ഇല്ല എന്നാണ് ഒന്നാമത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ച ശേഷം അൽ മുദരിസ്, അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുകയാണ്, മാദാ റയ്യുക്കും അയ്യുഹൽ അഹിബ്ബഉ അൻ ഹാദാ, ഇപ്പോൾ അബ്ദുള്ള വായിച്ച ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ? അപ്പോൾ കൂട്ടുകാർ മറുപടി പറയും അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികൾക്ക് വീട്ടിൽ ഞാൻ അടിമയെപ്പോലെയാണെന്ന് തോന്നും. എന്താ കാരണം? ഉപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ എന്ത് ചെയ്യും? ശക്തമായ നിയന്ത്രണം, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം, വൈകുന്നേരമാകുമ്പോഴേക്ക് തിരിച്ചു വരണം, അതേപോലെ തന്നെ ചീത്തയാളുകളോട് കൂട്ടുകെട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ വെക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇതൊരു അടിമത്തമാണ്, അടിമയെപ്പോലെ ഞാൻ വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണ് അല്ലേ, ചിലരങ്ങനെ വിചാരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും, സ്വാതന്ത്ര്യം വേണം, എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല, എന്നോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊന്നും പറയരുത്, എന്നോട് അങ്ങോട്ട് പോ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരൂ എന്നിങ്ങനെയുള്ള കൽപ്പനകളൊന്നും എന്നോടുണ്ടാവരുത്, അതെനിക്കെൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടലാണ് എന്ന് ചിലർ ചിന്തിക്കുന്നു അല്ലേ. അങ്ങനെ ചിലരൊക്കെ ചിന്തിക്കാറില്ലേ? പക്ഷെ എൻ്റെ കൂട്ടുകാരായ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എന്നെനിക്കറിയാം. അങ്ങനെ ചിന്തിക്കാനും പാടില്ലല്ലോ നമ്മൾ അല്ലേ. കാരണം നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മോടവർക്ക് സ്നേഹമുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കുട്ടികളോട് അധ്യാപകൻ ചോദിച്ചു, ഈ കാർഡിൽ വായിച്ച കാര്യം സ്വാതന്ത്ര്യത്തേക്കാൾ വലിയതായി മനുഷ്യ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അത്തുല്ലാബു, കുട്ടികൾ പറഞ്ഞു, നഅം യാ ഉസ്താദ്, അതെ ഉസ്താദ്, അത് ശരിയാണ്, സ്വാതന്ത്ര്യത്തേക്കാൾ വലിയതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ കാര്യം അത് ശരിയാണ്. ലൈസ ഹുനാക ഷൈഉൻ ഫി ഹയാത്തിൽ ഇൻസാനി അഅ്ളമ മിനൽ ഹുരിയ, സ്വാതന്ത്ര്യത്തേക്കാൾ വലിയൊരു കാര്യം മനുഷ്യ ജീവിതത്തിൽ വേറെയില്ല എന്ന് കുട്ടികളെല്ലാവരും പറഞ്ഞു. അൽ മുദരിസ്, അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നഅം സഹീഹ്, അതെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മൈ യഖ്റഉ മാ ഫിൽ ജസാദത്തി സാനിയ, രണ്ടാമത്തെ ഈ കാർഡിലുള്ളത് ആരാണ് വായിക്കുക? ഒന്നാമത്തത് ഉസ്താദ് പറഞ്ഞു ശരിയാണ്, പിന്നെന്ത് ചോദിച്ചു? രണ്ടാമത്തെ ഈ ബിത്താഖയിലുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വായിക്കുക? ഖാമത്ത് ഫാത്തിമ, അപ്പോൾ എന്ത് ചെയ്തു? ഫാത്തിമ എഴുന്നേറ്റു. അനയ ഉസ്താദ്, ഞാൻ വായിക്കാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായി? അഅ്ത അൽ ഉസ്താദു അൽ ജസാസത ലി ഫാത്തിമ, ഉസ്താദ് എന്ത് ചെയ്തു? ഈ ജസാസ, ഈ കാർഡ് ഫാത്തിമക്ക് കൊടുത്തു. എന്തിന്? അവൾ വായിക്കാൻ. ഫാത്തിമ തഖ്റഉ, ഫാത്തിമ വായിക്കാൻ. ഇനി എന്താണ് അതിലുള്ളത്? ലൈസ ലിൽ ഹുരിയത്തി ഹുദൂദുൻ വലാ ഖുയൂദ്,
ലൈസ ലിൽ ഹുറിയത്തി ഹുദൂദുൻ വല ഖുയൂദ്. സ്വാതന്ത്ര്യത്തിന് ഉപാധികളോ പരിധികളോ ഇല്ല. ഹുദൂദ് എന്ന് വെച്ചാൽ പരിധി, ബൗണ്ടറി, അതിർത്തി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് യാതൊരു അതിർത്തിയുമില്ല. എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കുക, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതല്ലാതെ അതിന് ഒരു അതിർത്തി വെക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ കൈത് വെക്കുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ കൈത് വെക്കുക, അതൊന്നും സ്വാതന്ത്ര്യത്തിലില്ല. എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്തതാണ്. ഇഷ്ടം പോലെ ജീവിക്കുക, തോന്നിയ പോലെ ജീവിക്കുക, അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നതാണ് രണ്ടാമത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ ഇത് കേട്ടപ്പോൾ കുട്ടികളോട് ചോദിച്ചു, മാ റയ്യുക്കും അൻ ഹാദിഹി അൽ ഇബാറ, ഈ പറഞ്ഞതിനെക്കുറിച്ച് കൂട്ടുകാരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കൂട്ടുകാരെ ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. എന്താ ചോദിച്ചത്, എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്താ? അത് എന്തും ചെയ്യാൻ, എന്തും പ്രവർത്തിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ടാകണം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ് രണ്ടാമത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നത്. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനും എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നു, ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആലോചിച്ച് അതിൻ്റെ മറുപടി കണ്ടെത്തി വരണം, ഓക്കെ? എന്നിട്ട് നിങ്ങളുടെ ഉസ്താദുമാർക്ക്, ടീച്ചർമാർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, ഓക്കെ? ഉറപ്പല്ലേ? എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും അതുപോലെ ചെയ്യണം, ഓക്കെ? അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.